സർക്കാരിനെതിരായി കോട്ടയത്ത് നടന്ന സമരങ്ങളിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കും നേരെ നരനായാട്ട് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സമരം ശക്തമാക്കി BJP. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് നാളെ കോട്ടയത്ത് 144 കേന്ദ്രങ്ങളിൽ 5 പേർ അണിനിരക്കുന്ന പ്രതിഷേധ സമരം സംഘടക്കും. സമരം BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച ABVP പ്രവർത്തകർ നടത്തിയ SP ഓഫീസ് മാർച്ചുകൾക്ക് നേരെയായിരുന്നു പോലീസിന്റെ ആദ്യ അതിക്രമങ്ങൾ. സംസ്ഥാന നേതാക്കളെ അടക്കം വളഞ്ഞിട്ട് പോലീസ് മർദ്ദിച്ചു. പിന്നീട് BC മോർച്ചയുടെ കളക്ട്രേറ്റ് മാർച്ച് കഴിഞ്ഞ് പ്രകടനമായി നഗരത്തിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് നേരെ നരനായാട്ടാണ് അഴിച്ചുവിട്ടത്. പ്രായമായവരെ അടക്കം തല്ലിച്ചതച്ചു. ഇത് ചോദ്യം ചെയ്ത BJP സംസ്ഥാന സെക്രട്ടറി സിന്ധുമോൾ, ജില്ലാ പ്രസിഡന്റ് നോബൽ മാത്യു എന്നിവരെ വലിച്ചഴിച്ചാണ് അറസ്റ്റ് ചെയ്തത്. അന്നു മുതൽ തന്നെ പോലീസ് നടപടിയിൽ പ്രതിഷേധം വ്യാപകമായിരുന്നുവെങ്കിലും അത് ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരത്തിൽ 144 കേന്ദ്രങ്ങളിൽ ഒരേ സമയം 5 പേരെ അണിനിരത്തി നാളെ പ്രതിഷേധ സമര സംഗമം നടത്തുന്നത്. കോട്ടയം നഗരത്തിലെ പ്രധാന തെരുവീഥികളിലെല്ലാം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിന് വിധേയമായി 5 BJP പ്രവർത്തകർ വീതമടങ്ങുന്ന 144 ബാച്ചുകൾ ഈ നഗരത്തിൽ പോലീസ് നടത്തിയ തേർവാഴ്ചയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം DYSP ശ്രീകുമാർ, വെസ്റ്റ് CI അരുൺ, സിവിൽ പോലീസ് ഓഫീസർ രജിത് എന്നിവർക്കെതിരെ ശക്തമായ സമരമുയർത്താനാണ് BJP തീരുമാനം. കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ G രാമൻ നായർ, J പ്രമീള ദേവി, മേഖലാ സെക്രട്ടറി TN ഹരികുമാർ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ജനം, കോട്ടയം.